നിർമ്മലെ, വേദന തുടങ്ങിയോ? നല്ല പ്രയാസമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കൈ സഹായത്തിന് പോലും ആളില്ലാതെ ഒരു വൈദ്യന്റെ അടുത്ത് എത്തണമെങ്കിൽ തന്നെ കാട് കടക്കണം, അതിനിനിയും നാഴികകൾ താണ്ടണം. വേണ്ടായിരുന്നു ഈ അവസ്ഥയില് നിന്നെയും കൊണ്ട് കാട് കയറിയത്. അബദ്ധമായി. മറ്റെങ്ങോട്ടെങ്കിലും പോവായിരുന്നു, എവിടേക്കെങ്കിലും. എന്നും നിന്നോട് തെറ്റേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ കുഞ്ഞു പിറക്കാൻ പോകുന്ന നേരത്തെങ്കിലും ഒരു ഭർത്താവിന്റെ കടമ നിറവേറ്റാൻ പറ്റിയില്ലെങ്കിൽ. വിഷമിക്കണ്ട, ഇപ്പൊ കുഴപ്പമില്ല. ശരിക്കും വേദന മാറി. അല്ലേലും വൈദ്യര് പറഞ്ഞ തീയതി ആവാൻ ഇനിയും ദിവസമുണ്ടല്ലോ. കഴിയുന്നതും വേഗം കാട് കടക്കുന്നതാ നല്ലത്. മെല്ലെ നടക്കാൻ പറ്റുമോ നിനക്ക്? എന്തിനാ നമ്മൾ വീട്ടിൽ നിന്നും പോകുന്നത്? ആളുകൾ എന്തിനാ പുറകെ വന്നത്? ഗോവിന്ദേട്ടൻ വിളിച്ച എവിടേക്കായാലും ഞാൻ വരും. പക്ഷെ എനിക്കറിയണം, എന്തോ പ്രശ്നമുണ്ട്. അവരച്ഛനെ പറ്റി എന്തോ വിളിച്ചു പറഞ്ഞത് ഞാൻ കേട്ടല്ലോ. എന്താന്ന് എനിക്ക് വ്യക്തമായില്ല. അപ്പോഴേക്കും എന്റെ കൈ പിടിച്ച് ഓടിയില്ലേ? എന്നോടിപ്പം ഒന്നും ചോദിക്കരുത്, മറ്റൊന്നും നീ ഓർക്കണ്ട. ഇപ്പോ നമുക്കിവിടുന്ന് പോണം. നിന്നെയും കൊണ്ട് ഏതെങ്കിലും വൈദ്യരടുത്ത് എത്തിച്ചാലേ എനിക്ക് സമാധാനം കിട്ടും. നീ എണീക്ക്, നമുക്ക് പോവാം. വാ, സൂക്ഷിച്ച്. ഞാൻ എത്ര വട്ടം പറഞ്ഞിരിക്കുന്നു നിർമ്മലയുടെ വയറ്റിൽ എന്തോ ശക്തി ചെയ്തിട്ടുണ്ടെന്ന്. നിർമ്മല പ്രസവിച്ചാൽ നമുക്കത് നാശത്തിനായിരിക്കും. അല്ലെങ്കിലും പ്രസവത്തിന് ശേഷം ഗോവിന്ദനും നിർമ്മലയും കുഞ്ഞുമായി ആറങ്ങോട്ടേക്ക് വന്നാൽ നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റും. പണിക്കരുടെ സ്വത്തും മുതലും നമ്മുടെ കൈവിട്ട് പോവും. സ്വന്തമാക്കാൻ കഴിയാതെ വരുമെന്ന് ആ കുഞ്ഞു പിറക്കരുത്. അതേ ഉള്ളു വഴി. ചാത്താ.
കൽപ്പിച്ചാലും ചെല്ല. രുദ്രവനം കയറി ഗോവിന്ദന്റെ ഭാര്യയെ കൊന്നു കളഞ്ഞേക്ക്. അവിടുത്തെ കൽപ്പന പോലെ നിർമ്മലേ എവിടെ കിടത്തിയിരിക്കുന്നെ? വഴി വഴി തെറ്റിപ്പോയല്ലോ. നിർമ്മലേ, നിർമ്മലേ, you
നിർമ്മലേ, നിർമ്മലേ, തുന്നമ്പാടി വന്നിരിക്കുന്നു. വിഷ്ണുമായ അംശമായ ചാത്തനെ പോലും തോൽപ്പിക്കാൻ ഏത് ശക്തി? ഏതുമായാണെന്ന് എനിക്കറിയണം. പറ ചാത്ത. രക്തരക്ഷസിനെ തന്നെ പ്രത്യക്ഷപ്പെടുത്തു. നിർമ്മല പേറ്റുന്നോടെ പിഴയണത് കണ്ടതല്ലേ? രക്ഷസിനെ ഒരു വയറ്റാട്ടിയുടെ വേഷത്തിൽ അവൾക്കടുത്തേക്ക് പറഞ്ഞയക്ക്. രുദ്രവനത്തിലേക്ക് ചെല്ലുക. കാട്ടുവഴിയിൽ അവശയായി കിടക്കുന്ന ഒരു പൂർണ്ണ ഗർഭിണിയെ കാണാം. വയറ്റാട്ടിയായി ചെന്ന് ഗർഭസ്ഥ ശിശുവിനെ കൊന്നുകളയുക. ചെല്ല്. ആ
Yeah.
മഞ്ജരി ക്ലിപ്തകർണ പൂര മനോഹരായ നമഃ. ഓം താടംഗയുഗളി ഭൂതതപനോടുപമണ്ഡലായ നമഃ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവി കപോല ഭുവേ നമഃ. ഓം നവ വിദ്രുമ ബിംബശ്രീ ന്യക്കാരി ദദന ചദായേ നമഃ. ഈ കേട്ടത് നേരാണെങ്കിൽ ആ കുഞ്ഞ് അത് നിർമ്മലയുടേത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നണേ.